നിങ്ങളെന്നെ കോൺഗ്രസ് ആക്കി സി പി എം ഇട്ട് കോൺഗ്രസ് ചേരിയിലേക്ക് എത്തിയപ്പോൾ അബ്ദുള്ളക്കുട്ടി എഴുതിയ ഒരു ആത്മകഥയായിരുന്നു ഇത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന തോപ്പിൽ വാസിയുടെ വിഖ്യാത കഥയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഈ ആത്മകഥയുടെ പേര് വന്നത്. എന്നിട്ട് അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിൽ നിന്നോ നിന്നില്ല. എക്കാലത്തും അബ്ദുള്ളക്കുട്ടി ഒരു അത്ഭുത കുട്ടിയായി തന്നെ തുടരുകയായിരുന്നു. തിരുവാനപ്പള്ളി പുതിയ പുരക്കൽ അബ്ദുള്ളക്കുട്ടി അഥവാ എ പി അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയമാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ 1999 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയതോടെയാണ് കേരള രാഷ്ട്രീയത്തിൽ അബ്ദുള്ളക്കുട്ടി ഒരു അത്ഭുത കുട്ടിയായി മാറുന്നത്. സി പി എമ്മിൻ്റെ എണ്ണമറ്റ നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ഈ വിജയം. പക്ഷേ സി പി എം ചേരിയിൽ അത്ര നന്നായി നിന്ന് വിജയിച്ചു കയറാൻ പലപ്പോഴും അബ്ദുള്ളക്കുട്ടിക്ക് കഴിഞ്ഞില്ല. അതിൽ ശ്രദ്ധേയമായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ മോദി സ്തുതി. 2009 സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് കോൺഗ്രസിൽ ചേർന്നു. 2009 2011 കോൺഗ്രസ് ടിക്കറ്റിൽ കണ്ണൂരിൽ നിന്ന് നിയമസഭാ അംഗമായി മാറുകയും ചെയ്യുന്നു. 2019 ബി ജെ പിയിൽ അംഗമായി ചേരുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയ ഓട്ടം. നാറാത്തി എൽ പി സ്കൂൾ, കമ്പിൽ മാപ്പിള സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി സ്കൂൾ വിദ്യാഭ്യാസവും കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും പൂർത്തിയാക്കുന്നു. അതേ കലാലയത്തിൽ നിന്ന് പിന്നീട് മലയാളത്തിൽ ബിരുദം നേടുകയും ചെയ്തു. ഇക്കാലത്താണ് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും നിയമപഠനം അദ്ദേഹം കരസ്ഥമാക്കുന്നത്. ഈ സമയത്തൊക്കെയാണ് അബ്ദുള്ളി ഇടതുവശത്തോട് അടുക്കുന്നത്. ഇടതുവശത്തോട് അടുപ്പിച്ചതിൽ നിർണായക പങ്ക് എസ് എഫ് ഐക്കായിരുന്നു. 1989 1990 കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു അബ്ദുള്ളക്കുട്ടി. 1995 മുതൽ 1999 വരെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായും 1998 മുതൽ 2000 വരെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായും അബ്ദുള്ളക്കുട്ടി തുടർന്നു. പിന്നീടാണ് ചില പാർട്ടി വിരുദ്ധ വകതിരിവുകൾ അബ്ദുള്ളക്കുട്ടിയെ വേട്ടയാടിയത്. പാർട്ടി നടപടി പ്രതീക്ഷിച്ച് തന്നെയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ അദ്ദേഹം പ്രകീർത്തിച്ചത്. ഇത് പിണറായിക്കുൾപ്പെടെ അസ്ഥാനത്ത് കൊള്ളുകയും ചെയ്തു. 2009 ദുബായിലെ ഒരു സ്വകാര്യ ചടങ്ങിലായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ ഈ മോദി സ്തുതി എത്തിയത്. പുറത്താക്കും മുമ്പ് കോൺഗ്രസിൽ ഒരു ഇരിപ്പിടവും ഉറപ്പിച്ചിട്ടായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ കളികൾ മൊത്തം നടത്തിയത്. സി പി എമ്മിൽ നിന്ന് പുറത്തു കടക്കാൻ സ്വീകരിച്ച അതേ മാർഗമായിരുന്നു കോൺഗ്രസിൽ നിന്നും പുറത്താകാനും അബ്ദുള്ളക്കുട്ടി പയറ്റിയത്. മോദി ഗാന്ധിജിയുടെ നയങ്ങൾ പിന്തുടരുന്നുവെന്ന് പറഞ്ഞതിനാലാണ് കോൺഗ്രസിന് അനഭിമിതനായി അബ്ദുള്ളക്കുട്ടി മാറുന്നത്. 2009 2011 കോൺഗ്രസ് ടിക്കറ്റിൽ കണ്ണൂരിൽ നിന്ന് നിയമസഭയിൽ അംഗമായ അബ്ദുള്ളക്കുട്ടി ആദ്യ ഊഴത്തിൽ എം ഇ ജയരാജനെയും രണ്ടാം ഊഴത്തിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും മലർത്തിയടിച്ചായിരുന്നു രാഷ്ട്രീയ ചുവട് വെച്ചത്. പക്ഷേ 2016 തെരഞ്ഞെടുപ്പിൽ ഗാലറി മാറുകയും ചെയ്തു. എ എൻ ഷംസീറിനോട് ദയനീയമായി പരാജയപ്പെട്ട അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിന് പലപ്പോഴും പല അവസരങ്ങളിലും കല്ലുകടിയായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിക്കുന്നത് കോൺഗ്രസിലും തുടർന്നപ്പോൾ അബ്ദുള്ളക്കുട്ടിക്കായി ബി ജെ പി വാതിൽ മലർത്തി തുറക്കുകയും ചെയ്തു. താമരക്കുമ്പളല്ലോ മാമഹൃദയം എന്ന് പറയും പോലെ അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെയായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ ഈ രാഷ്ട്രീയ പ്രവേശനം. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഒരു സുപ്രഭാതത്തിൽ അബ്ദുള്ളക്കുട്ടിയെ അവരോധിക്കുകയും ചെയ്തു. മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സമ്മർദ്ദമുണ്ടായെങ്കിലും അബ്ദുള്ളക്കുട്ടി ഒഴിഞ്ഞു മാറി. ഇത് തന്ത്രപൂർവമായ ഒരു നീക്കം തന്നെയായിരുന്നു. തുടർന്ന് ഡൽഹി കേന്ദ്രീകരിച്ചായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഈ പ്രവർത്തനത്തിൽ വളരെയധികം നേട്ടമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, വി മുരളീധരൻ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്താൻ ഇത് സഹായിക്കുകയും ചെയ്തു. മംഗലാപുരത്ത് താമസമാക്കിയിരുന്ന അബ്ദുള്ളക്കുട്ടിയെ ഉടുപ്പി എം പിയും ബി ജെ പി നേതാവുമായ നളിൻകുമാർ കട്ടിലാണ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. മുഖ്താർ അബ്ബാസ് നഖ്വിയും നവാസ് ഹുസൈനും ഒഴികെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ കാര്യമായ മുസ്ലിം നേതാക്കൾ ഇല്ലാതിരുന്ന കാലത്താണ് അബ്ദുള്ളക്കുട്ടിയുടെ ഈ രാഷ്ട്രീയ രംഗപ്രവേശനം. 2 തവണ വീതം എം പിയും എം എൽ എയുമായ അബ്ദുള്ളക്കുട്ടി ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്നതോടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം വിഭാഗവുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കാമെന്ന് അമിത്ഷാ കരുതി. അമിത്ഷായുടെ ഈ ചരടുവലിയുടെ ഭാഗമായി ദേശീയ വഖബ് ബോർഡ് ചെയർമാൻ പട്ടവും അബ്ദുള്ളക്കുട്ടിയെ തേടിയെത്തുകയും ചെയ്തു. മറുകണ്ഠം ചാടിയ വേളയിലെല്ലാം ഒന്നിനു പുറകെ ഒന്നായി പല സൗഭാഗ്യങ്ങൾ പലപ്പോഴും അബ്ദുള്ളക്കുട്ടി തേടിയെത്തി. ഇത്തരത്തിൽ തന്നെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മുഖമായി അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ മാറുകയും ചെയ്തിരിക്കുകയാണ്.